ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബജാജ് ഡോമിനാറിൻ്റെ കാലിപ്പർ ബ്രേക്ക് പാഡ്സ് ഊരിയപ്പോൾ അതിൻ്റെ അലൻകി ബോൾട്ടിൻ്റെ ഹെഡ് ചീത്തയിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്, അതെങ്ങനെ സോൾവ് ചെയ്തെന്നുള്ളൊരു വീഡിയോ ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഹെഡ് പോയെന്നുള്ളത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. ഇങ്ങനെ നല്ലപോലെ ബലം പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഹെഡ് പോയി. അപ്പോൾ നിങ്ങളിത് ഊരുമ്പോൾ, നിങ്ങൾ ബ്രേക്ക് പാഡ്സ് ഊരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആ അലൻകി ബോൾട്ട്, അതായത് അലൻകി എന്താ പറയുന്നത്, ആ പെർട്ടിക്കുലർ പിന്ന്, അതായത് നമ്മുടെ ബ്രേക്ക് പാഡ്സ് ഇരിക്കുന്ന ആ പിന്ന് ഭയങ്കര ടൈറ്റായിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഊരുന്നതിന് മുന്നേ ഇച്ചിരി ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി WD-40 ഒക്കെ അടിച്ചിട്ട് ഒന്ന് മുട്ടിയൊക്കെ കൊടുത്തിട്ട് നൈസായിട്ട് ഊരുക. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ധൃതി പിടിച്ച് ബ്രേക്ക് പാഡ്സ് മാറാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഹെഡ് ചീത്തയിപ്പോയി. പിന്നെ എനിക്ക് അലൻകി ടൂൾസ് ഏത് ട്രൈ ചെയ്തിട്ട് അത് ഊരാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ബ്രേക്ക് പാഡ്സ് ഊരാൻ പറ്റാണ്ടായി. അങ്ങനെ പിന്നെ ഞാൻ ലെയ്ത്തിൽ, കിരണിൻ്റെ ലെയ്ത്തിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ അത് ഞാൻ ഊരിയെടുത്തത്. അപ്പോൾ എങ്ങനെയാണത് ഊരിയെടുക്കുന്നതെന്നുള്ള ഒരു ടെക്നിക്ക് ആണിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ നമ്മൾ ലെയ്ത്തിൽ പോയിട്ട് ഇത് ഊരിയാൽ തന്നെ ഇത് ഈ പെർട്ടിക്കുലർ പിന്ന് നമ്മുടെ ഷോറൂമിലും മേടിക്കാൻ കിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടി പൊളിക്കുന്ന കട സ്ഥലങ്ങളിലൊക്കെ പോയി, തൃശ്ശൂർ പട്ടാളത്ത് പോയി, പിന്നെ നമ്മുടെ എറണാകുളത്ത് നോർത്ത് പാലത്തിൻ്റെ അടിയിൽ പോയി, പുല്ലേപ്പടി പാലത്തിൻ്റെ അടിയിൽ പോയി, അവിടെയൊന്നും ഈ പറഞ്ഞ പിന്ന് കിട്ടാനില്ല. എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ അത് കാലിപ്പറിൻ്റെ കൂടെ വരുന്ന പിന്നാണ്. അപ്പം നിങ്ങൾ കാലിപ്പറിൻ്റെ ഫുൾ സെറ്റ് മേടിച്ചാൽ അത് നിങ്ങൾക്ക് ആ പിന്ന് കിട്ടുമോ? അപ്പോൾ ആ അലൻകി ബോൾട്ട് അല്ലെങ്കിൽ ആ പിന്ന് നമുക്ക്, ഞാനപ്പോൾ വിചാരിച്ചു ലെയ്ത്തിൽ നിന്ന് കിരണെ കൊണ്ടുവരണം പണിയിപ്പിച്ചെടുക്കാമെന്ന് ഓർത്തു. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് ആ പ്രോബ്ലം കിരൺ സോൾവ് ചെയ്തതെന്നുള്ളത്. അതായത് ഐഡിയാപരമായിട്ട് പുള്ളി ചെയ്തതെന്നൊരു കാര്യമാണ്. നിങ്ങൾ അപ്പോൾ വീഡിയോ കാണുക. പിന്നെ അതാണ് അത്രയും രക്ഷയില്ലാതെ പിടുത്തം പിടിച്ചിരിക്കണായിരുന്നു. അവിടെ പാഡ് പോരോ? ആ പാഡ് പോരു. പാഡ് കൊണ്ടോ? ഇല്ലെന്ന് ഞാൻ ആലോചിച്ച, വീട്ടിൽ നിന്ന് ഇറങ്ങണ ഒരു ഭാഗത്തൊരു പാഡായിട്ട് ഇറങ്ങാൻ. ഫാമിലി നമ്മളെ ആ വെൽഡ് ചെയ്ത സാധനം ഒന്ന് പൈസയിട്ടൊന്നും എടുത്ത് പണി നിന്ന ഐറ്റമേ ആൾക്കാർ കാണണമല്ലേ സാധനം. നോക്കിയും കണ്ടു ഊരില്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറയാൻ വേണ്ടി തന്നെ ഫോക്കസ് കിട്ടില്ല. കൊള്ളാം, നൈസ്, ഇപ്പം കിട്ടി, അടിപൊളിയായിട്ട് ഫോക്കസ് മതി മതി മതി. ചെറിയൊരു എനിക്ക് തോന്നണം അതിൻ്റെ ഇടയിലാണ് മറ്റേ പിന്നടങ്ങണേന്ന് തോന്നണം. അപ്പോൾ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ സെയിം അലൻകി ബോൾട്ട് തന്നെ അതിൻ്റെ ഹെഡ് പുള്ളി മൈനസ് ആക്കി തന്നു. അതായത് നമുക്കിനി സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവരെ ഇത് ഊരാമെന്നുള്ള ഒരു സെറ്റപ്പാക്കി തന്നു പുള്ളി. കണ്ട, നൈസ് സ്കീമല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ടെക്നിക്ക്. അപ്പോൾ ബ്രേക്ക് പാഡൊക്കെ സെറ്റ് ചെയ്ത് ഇനി മറ്റേ കുന്തം പോലത്തെ സാധനം അതിൻ്റെ ഇടയിലേക്ക് വെച്ചിട്ട് ആണ് നമ്മുടെ മറ്റേ കിരൺ സെറ്റ് ചെയ്ത് തന്ന പിന്ന് കയറ്റാൻ പോകുന്നത്. അപ്പോൾ ആ പിന്ന് കയറ്റുന്നതിന് മുന്നേ നമ്മൾ ഇത്തിരി ഗ്രീസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു, കാരണം ലാസ്റ്റ് ടൈം അത് ഇത്തിരി തുരുമ്പിച്ചിരിക്കുന്നുണ്ടായിരുന്നു.
കൈ കിട്ടിയപ്പോൾ. അപ്പോൾ അവർ ഇപ്രാവശ്യം കുറച്ച് ഗ്രീസൊക്കെ ചെയ്തിട്ട് കയറ്റാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണും എൻ്റെ അലൻകി ബോൾട്ട് നോർമൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കയറ്റുന്ന രീതി. പിന്നെ ഈ ബ്രേക്ക് പാഡ്സ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വേറെ ഷെയർ ചെയ്ത് തരാം. ഞാൻ ഇതിനു മുന്നേ ബ്രേക്ക് പാഡ്സ് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മലയാളത്തിൽ ഇംഗ്ലീഷും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഇട്ട് തരാം. അപ്പോൾ എങ്ങനെയാണ് ബ്രേക്ക് പാഡ്സ് ഊരിയെടുത്ത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണമെന്നുള്ള വീഡിയോ അത് കണ്ടാൽ മനസ്സിലാവും. ഈ വീഡിയോ ഞാൻ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ ഈ അലൻകി ബോൾട്ട്, അതായത് ഈ പിന്നിൻ്റെ ഹെഡ് പോയിട്ട് അത് റിസോൾവ് ചെയ്ത ഒരു വീഡിയോ, അങ്ങനെ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമേ ഞാനിത് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഒരു പണി കിട്ടുകയാണെങ്കിൽ അത് ഹെൽപ്ഫുള്ളാവും.